Flowers presents A.R. Rahman Show at Cochin, 12th Saturday of this month from 6:30 p.m. For tickets, visit www.flowerstv.in, bookmyshow.com, insider.in, Paytm and all major post offices. ഞാനാ ലീനിന്റെ അടുത്ത് പറയാം. എന്നത്തേക്കാ? ഓ, അത് ശരി ശരി, ഞാൻ വരുമ്പോ പറയാം, ഞാൻ പിന്നെ വിളിക്കാം. ആ എബി, എന്തൊക്കെയുണ്ടോ എബി? ജയന്ത സാറല്ലേ? ആ ഉണ്ടല്ലോ. ഞാൻ ജയന്ത സാറിനെ ഒന്ന് കാണാൻ വന്നാ. അല്ല, എന്തു പറ്റി? ആരെങ്കിലും തന്നെ ഭീഷണിപ്പെടുത്തിയോ മറ്റോ? ഏയ് ഇല്ല. ആരായത്? എബിയോ, സുഖമല്ലോടോ തനക്ക്? ജയന്തൻ, താനും ശ്യാമും ഒക്കെ എന്നും ഇവനോട് നന്ദി ഉള്ളവരായിരിക്കണം. അത്രയ്ക്ക് വലിയ സഹായമല്ലേ എബി ചെയ്തത്? അത് പിന്നെ ഞാൻ മറക്കുവോ? വാതില് വാങ്ങിച്ചതും പൂട്ട് വാങ്ങിച്ചതും ഒക്കെ നമ്മളാണെങ്കിലും താക്കോ എബിയല്ലേ. സാറേ, വീട്ടുകാർക്കൊക്കെ ഒരു ടെൻഷനാ. ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയാലൊന്ന് ആലോചിക്കുക. എങ്ങോട്ട്? ഇരിക്കൂറില് ഒരു വല്യപ്പച്ചനുണ്ട്, തനിച്ചേ ഉള്ളൂ. അവിടെ ചെന്നൊരു ടാക്സി എടുക്കാന്നാ. ഏ എബി പോയാ എങ്ങനെ ശരിയാവും? കേസിന്റെ വിസ്താരം വരുമ്പോ താനിവിടെ വേണ്ടേ? ശ്യാമേ, ഒരു കണക്കിന് എബി പറഞ്ഞത് ശരിയാ. ഇയാൾ ഇവിടെ നിന്നാൽ ഏതെങ്കിലും തരത്തിൽ അമ്മാവൻ ഇയാളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. ഓ അല്ലേ എഡ്വിൻ? ഷുവർ, എബി സേഫ് ആയിരിക്കട്ടെ. ആവശ്യം വരുമ്പോ ഇയാളെ നമുക്ക് വിളിക്കാമല്ലോ. ആ എബി, ഇവിടെ നിന്ന് പോയാലും താൻ ഞങ്ങളൊന്നും മറന്നു കളയരുത് കേട്ടോ. എന്നാ പോകുന്നത്? അതിയാ സാറിനോടൊന്ന് സംസാരിച്ചിട്ട് തീരുമാനിക്കാന്. അവിടെ ഒരു വീടും പറമ്പും ഒക്കെ എടുക്കണം. സാറെന്നാ പറഞ്ഞ പൈസ കിട്ടിയിരുന്നെങ്കിൽ? ഏത് പൈസ? ഓ, അന്ന് അളിയൻ പറഞ്ഞിരുന്നില്ലേ അമ്മാവൻ കുടുങ്ങി കഴിഞ്ഞാ എബിക്ക് പണം കൊടുക്കാന്ന്. എത്ര എബി പറഞ്ഞിരുന്നു? 50 ലക്ഷം. ആ ഓ, ആ അത് പറഞ്ഞിരുന്നു. പക്ഷേ അമ്മാവൻ കുടുങ്ങിയില്ലല്ലോ. അമ്മാവൻ പ്രതിയാകുന്നതിലല്ലോ എബി. ശിക്ഷ കിട്ടി അകത്തു പോകുമ്പോഴല്ലേ അത് പൂർണ്ണമാകൂ. കേസ് കഴിയട്ടെ, എന്റെ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. സാർ അന്ന് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. പിന്നെ നിങ്ങളൊക്കെ എല്ലാം നേടിയില്ലേ സാറേ? ഇപ്പൊ എന്നെ കൈവിട്ട് കളയണം? എബി കം ഓൺ, ഇവര് നേടിയത് ഇവർക്ക് അവകാശപ്പെട്ടതല്ലേ. അതിന് എബി അവകാശം ചോദിക്കുന്നതിനാ? ആ എബി, തനിക്ക് അവകാശപ്പെട്ട നേരം വരട്ടെ. ഞങ്ങള് തന്റെ കൈയും മനസ്സും ഒക്കെ നിറക്കില്ലേ? എന്താ സാറേ ഇത്? ഒരുമാതിരി എബി, തന്നോട് ഞങ്ങൾ കാണിക്കുന്ന സൗഹൃദം അപകടമാണെന്ന് ഞങ്ങൾക്ക് തോന്നല്ലേ? അത് ശരി. ഇപ്പോഴാ എനിക്ക് നിങ്ങളുടെ തനി നിറം മനസ്സിലായത്. എന്നെ ചതിച്ച നടന്നതൊക്കെ ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. എബി ആരോടും ഒന്നും പറയില്ല. അഥവാ പറഞ്ഞാൽ തന്നെ അത് ഞങ്ങൾക്ക് ദോഷമാവില്ല. കാരണം ദേവൻ ഈ കേസിൽ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതിനുള്ള തെളിവ് ആർക്കും കിട്ടില്ല. അപ്പൊ പിന്നെ സത്യത്തിൽ എബിയെ കൊണ്ട് ഞങ്ങൾക്ക് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. പിന്നെ എബി ഇപ്പൊ പറഞ്ഞ വാചകം, അതിന്റെ അർത്ഥം ചതിക്കുമെന്ന് തന്നെയല്ലേ? ആ എന്തായാലും എബി പൊക്കോ. ഇല്ല, ഞാൻ പോവില്ല. എനിക്കെന്റെ പണം കിട്ടണം. കൈവക്കൂടാ. നീ ചെന്ന് പരാതിപ്പെട് ആരോടായാലും. അങ്ങനെ സംഭവിച്ചാൽ ഈ നാടും വീടൊന്നും വിട്ടു പോകേണ്ടി വരില്ല. നിന്നെ നിന്റെ കുടുംബത്തിനെ ഇവിടെ തന്നെ അടക്കി തരാം ഞാൻ. മനസ്സിലായടാ എബി, സമ്പത്തുള്ളവനും സ്വാധീനമുള്ളവനും പല കളികളും കളിക്കും. വളയം പിടിക്കുന്ന എബിക്ക് അത് പറഞ്ഞിട്ടില്ല. ഗെറ്റ് ഔട്ട്. ഇറങ്ങിപ്പോടാ. പിന്നെ വീതം ചോദിച്ചു വന്നിരിക്കുന്നു, എന്നിട്ട് പോരാത്തതിന് അവൻ്റെ ഒരു ഭീഷണി. അവനെന്തെങ്കിലും ചെയ്യോ? എടാ, നമ്മൾ അമ്മാവനെ ചതിച്ച കഥ ആർക്കാട അറിയാ. പക്ഷെ ആരും ചോദിക്കില്ല, അത് നമ്മുടെ ബലം. ശ്യാം, ഇത് കാലാകാലങ്ങളായി ഇങ്ങനെയാണ്. വേട്ടയ്ക്ക് പോകാൻ ഏറെ പേരുണ്ടാവും, വേട്ട മുതൽ പങ്കിടാൻ കരുത്തന്മാരെ ഉണ്ടാവും. എബി ഭാവം ദുർബലനായിപ്പോയി.
ആ എന്തോരം കാശായത്. അതിന് നിനക്കെന്താ? അതിനകത്തിരുന്നപ്പോ ഇത്രയും തോന്നിയില്ല. വെട്ടത്തേക്ക് വന്നപ്പോഴല്ലേ ചന്തം. ഒന്ന് പോവാമ്മായി, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ അടി പെണ്ണേ. നമ്മൾ കുറച്ചു നേരം കൂടുതൽ ഒരുങ്ങാൻ എടുക്കുമ്പോ ആണുങ്ങള് കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ച ബഹളം വെക്കും. പക്ഷേ നമ്മളെയും കൂട്ടി ഒരു സ്ഥലത്ത് പോയാലോ, അവിടെയുള്ള സകല പെണ്ണുങ്ങളെ നോക്കി നമ്മളെ ഒരു നോട്ടമുണ്ട്. അപ്പൊ അവരുടെ മനസ്സ് തെളിഞ്ഞ അത് മുഖത്ത് കാണാം. ആ പിന്നെ അമ്മായിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. വാ പറയാം. എന്താ അമ്മായി? വാ. ഞാനേ നിന്നോടൊരു കാര്യത്തില് അഭിപ്രായം ചോദിക്കാനാ. പക്ഷേ അതിന് വെറുതെ ഒരു മറുപടി പറഞ്ഞാ പോരാ, നന്നായിട്ട് ആലോചിച്ച് തീരുമാനം എടുത്ത് പറയണം. എന്താ? നിനക്ക് എത്രയാ സ്ത്രീധനം കിട്ടിയെന്നറിയോ? അയ്യോ വിഷമിപ്പിക്കാനല്ല മോളെ, നിനക്കറിയില്ലെങ്കിലും അങ്ങനെ ഒരു സ്ത്രീധനം കിട്ടിയിട്ടുണ്ട്. ഏട്ടൻ തന്നോ? അല്ല, ദേവൻ. കല്യാണത്തിന് രണ്ടു ദിവസം മുൻപ് പെട്ടെന്ന് അത് ദേവൻ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഗംഗമോൾക്ക് സ്ത്രീധനായിട്ട് എന്താ വേണ്ടെന്ന് ചോദിക്കാൻ. അപ്പോ ഞാൻ ചോദിച്ചു, എന്റെ മോളെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് എനിക്ക് എന്തിനാ സ്ത്രീധനം ദേവാന്ന്? പിന്നെ ഒരു രണ്ടു മണിക്കൂർ തർക്കവും ബഹളവും. കാശ് കൈകൊണ്ട് തൊടില്ലാന്ന് ഞാൻ, തന്നെ പോവുന്നു ദേവൻ. അവസാനം ഒരു ചെക്കും തന്ന ഒരൊറ്റ പോക്ക. തന്ന ചെക്ക് തുറന്നു നോക്കിയപ്പോഴേ അമ്മായിയുടെ കണ്ണു തള്ളിപ്പോയി മോളെ. ഉറുപ്പി എത്രയാ? 10 കോടി. ആ നീ ഞെട്ടിയില്ലേ? അപ്പൊ അത് നേരിട്ട് എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മായിയുടെ കയ്യിലിരുന്ന് ആ ചെക്ക് വിറച്ചു. പിന്നെ ഞാനൊന്ന് ആലോചിച്ചു, ദേവൻ കോടീശ്വരൻ, നിന്റെ ഒരു നല്ല കാര്യത്തിന് തന്നതല്ലേ. ഞാനത് ഗിരിയുടെ അക്കൗണ്ടിൽ അപ്പൊ തന്നെ കൊണ്ടുപോയി ഇട്ടു. അമ്മായി ഇതുവരെ എന്താ പറയാതിരുന്നേ? നീ അറിഞ്ഞു കാണുമെന്നല്ലേ ഞാൻ വിചാരിച്ചത്. എനിക്കെന്ത് രഹസ്യം? പണ്ടും അതെ ഇപ്പോഴും അതെ. അമ്മായി ഒരു വട്ടത്തില, പണ്ട് അമ്മാവൻ ഞാൻ ഗിരി, ഇപ്പതേ നീയും. അമ്മായി നോക്കുന്നത് നമ്മുടെ സുഖവും സന്തോഷവും, അത് കഴിഞ്ഞേ വേറെ എന്തുള്ളൂ. ഇനി അമ്മായി ചോദിക്കാനുള്ള കാര്യം ചോദിക്കാം. ദേവൻ ഇപ്പൊ ഒരു വീഴ്ചയില്ല, നിന്റെ കുടുംബവും അതെ. അപ്പോ സാമാന്യ മര്യാദ അനുസരിച്ച് ആ പണം നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണമല്ലോ. വേണം, ഒരു സംശയമില്ല. ഒരു ദിവസം മൊഴി എന്നോടത് സൂചിപ്പിക്കുകയും ചെയ്തു. ഞാനപ്പോ ചിന്തിച്ചത് നിന്നെ കുറിച്ചാ. കാശ് കൊടുത്ത ദേവനും മൊഴിയൊക്കെ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും. കൊടുത്തില്ലെങ്കിലോ, ഇന്നല്ലെങ്കിൽ നാളെ അവർ ഈ നാട്ടിൽ നിന്ന് പോണം. അയ്യോ, ആ കേട്ടപ്പോ വിഷമം തന്നെയാ. അമ്മായിയുടെ ചങ്കും പൊള്ളുന്നുണ്ട്, അതുകൊണ്ട് അതങ്ങ് കൊടുത്തേക്കാം. നമ്മുടെ ഭാരം തീരുമല്ലോ. അതെ. പക്ഷേ അമ്മായി ഒരു കാര്യം കൂടി പറയട്ടെ, എന്നിട്ടേ നീ മറുപടി പറയാവൂ. ഗിരിയുടെ മനസ്സെന്ന് പറയുന്ന ഒരു സാധനം ഇതിന്റെ ഇടയിലുണ്ടേ. മൊഴിയുടെ കാര്യമാ ഞാൻ പറഞ്ഞത്. അവന് നിന്നെ ഇഷ്ടമാ, അത് മതിയോ? അവന് നിന്നെ മാത്രമേ ഇഷ്ടമാകാവൂ, അങ്ങനെയാവണ്ടേ? മൊഴി അവന്റെ മുന്നിൽ നിന്ന് കരയുമ്പോ അവന്റെ മനസ്സലിയും. അവൻ വേറൊരു പാവമല്ലേ? അപ്പോ നിനക്ക് വിഷമം തട്ടു. നീ വിഷമിക്കുന്നത് അമ്മായിക്ക് കണ്ടാ സഹിക്കൂ. പകരം മൊഴി ഈ നാട്ടിൽ നിന്ന് പോയി, അവർ തമ്മിൽ കാണുന്നില്ലെങ്കിലോ ഗിരിയും നീയും പിന്നെ നിങ്ങളുടെ ലോകവും. മനസ്സിലായോ മോൾക്ക്? മോളെ, സാഹചര്യങ്ങൾ വരുമ്പോ കണ്ണ് തുറന്നു പിടിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല, കണ്ണടച്ചവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളത് കാണണം, ഇഷ്ടമില്ലാത്തത് കാണരുത്. ഒന്നുകിൽ നിനക്ക് ജീവിതകാലം മുഴുവൻ സമാധാനം, അല്ലെങ്കിൽ മരണം വരെ സ്വൈര്യക്കേട്. ഏതാ വേണ്ടത്? അത് അമ്മായി ഇപ്പൊന്നും മറുപടി പറയണ്ട, ഇത് നിന്റെ മനസ്സിലിരുന്നോട്ടെ. ആലോചിച്ചുറപ്പിച്ചിട്ട് അമ്മായിയോട് പറഞ്ഞാ മതി.
നിന്റെ തീരുമാനമാണ് അമ്മായിയുടെ തീരുമാനം. ഏതായാലും നമുക്ക് നിന്റെ വീട് വരെ ഒന്ന് പോവാം. വാ മോളെ, അധികം നേരം വെയിലത്തേക്കണ്ട, കറുത്തു പോവും. ഗുഡ് മോർണിംഗ് സാർ. ആ ഗുഡ് മോർണിംഗ്. എന്താടോ വിശേഷിച്ച്? അത് സാർ ഒരു മെഡിക്കൽ സീറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ അനുജിത്തിക്ക് വേണ്ടി? ആ അതെ, തന്നെ പിന്നെ കണ്ടില്ലല്ലോ. ഞാനിങ്ങനെ ഓട്ടത്തില്ല സാറേ, വന്നപ്പോ നേരെ ഞാവൽത്തൊടിയിലേക്ക് വന്നു, അപ്പോഴാ കാര്യങ്ങൾ അറിയുന്നേ. ആ അത് വലിയൊരു അബദ്ധമാ, അതൊക്കെ പോട്ടെ. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഞാൻ ചോദിക്കുന്നോട് സാറിന് വിഷമം തോന്നരുത്, ആ സീറ്റിന്റെ കാര്യം ഇനി നോക്കണോ? അല്ല സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് സീറ്റ് അടുത്ത വർഷത്തേക്കല്ലേ, അത് വേണം. ഇപ്പൊ ഒരു 50-60 സാർ റേഞ്ച്, അതിൽ കുറഞ്ഞ് ഒരിടത്ത് നോക്കാൻ പറ്റില്ല. ആയിക്കോട്ടെ, ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയൊക്കെ താൽക്കാലികമായിരിക്കട്ടെ. സമയം പോലെ ഞാനത് റെഡിയാക്കിയോളാം. പിന്നെ താൻ ആ റേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കണം. അതല്ലേ ഞാൻ ഇപ്പൊ സാറിനെ കാണാൻ വന്നത്. പ്രൈവറ്റ് മേഖലയിൽ ഇന്ന് കേരളത്തിലെ ലീഡിംഗ് RM മെഡിക്കൽ കോളേജാണ്. അവിടെ പഠിച്ചിറങ്ങുന്നവരെ തിരഞ്ഞ് ആ നിമിഷം തന്നെ വിദേശത്ത് നിന്ന് ഓഫറാ. നമ്മുടെ കുട്ടിക്കാവുമ്പം ഏറ്റവും നല്ലതന്നെ നോക്കണമല്ലോ. പിന്നെ പിന്നെ ചെയർമാന്റെ അമ്മയ്ക്ക് ഒരാഴ്ച ഒരു അമ്പല പ്രോഗ്രാം ഉണ്ടായിരുന്നു, സകല കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുത്ത് ഞാനാ. അമ്മ മടങ്ങുമ്പോ ഞാൻ കാര്യം അവതരിപ്പിച്ചു. ഫലം നിസ്സാരമൊന്നുമല്ല, സാറിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. 20 ലക്ഷമാ കുറച്ചത്, 40 കൊടുത്താ മതി. ഓ താങ്ക് യു. പക്ഷേ നമ്മൾ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തിരണം, ഒരു 10 ലക്ഷം രൂപ കൊടുത്താ മതി, ഈ ആഴ്ച തന്നെ കൊടുക്കണം. അത് രഞ്ജിത്തെ, ഈ ആഴ്ച എന്ന് പറയുമ്പോ അല്ല, അത് പെട്ടെന്നായതുകൊണ്ടാ. ഞാനങ്ങനെ വാക്ക് പറഞ്ഞു പോയി സാറേ, അവരിത്രയും അഡ്ജസ്റ്റ് ചെയ്യുമ്പോ വാക്ക് മാറാനും പറ്റില്ലല്ലോ. സാറേ, അല്ലെങ്കിൽ നമുക്കിത് വിട്ടുകളഞ്ഞാലോ? തൽക്കാലം ഞാനത് ആർക്കെങ്കിലും കൊടുക്കാം, സാറിന് വേണ്ടി വേറെ എവിടെയെങ്കിലും നോക്കാം. അവിടെയൊന്നും ഒരു അഡ്ജസ്റ്റ്മെന്റ് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ 20 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അത് വിടണ്ട, പണം നമുക്ക് കൊടുക്കാം, നാളെ തന്നെ ഞാൻ പണം തരാം. എങ്കിൽ നന്നായി സാറേ, അപ്പോ ഞാൻ നാളെ വിളിക്കാം. ശരി ശരി, പോകണം. എന്താ ഇവിടെ നിക്കുന്നേ? ഞാനൊരാളോട് സംസാരിച്ചിട്ടുണ്ട്, അയാൾ ഇപ്പൊ അങ്ങ് പോയി. ഞാൻ കമ്പ്യൂട്ടർ ക്ലാസ്. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? എനിക്ക് സ്വർഗം കിട്ടിയ മാതിരിയാ, കുറെ കൂട്ടുകാരും ബഹളവും. എന്നാ കേറിക്കോ, നമുക്ക് വീട്ടിലോട്ട് പോ. ഞാൻ നടന്നോളാം സാറേ. അതെന്താ, എന്ത് രസാന്നറിയോ കാഴ്ച കണ്ട് നടക്കാൻ? എനിക്ക് മതിയാവുന്നില്ല, എത്ര ദൂരമായിരുന്നാലും ഇതും കുത്തിപ്പിടിച്ച് നടക്കാന്നൊരു വിശ്വാസം. അത് നല്ലതാ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ബേസ് ആണ് കോൺഫിഡൻസ്. അതുണ്ടായി കഴിഞ്ഞാ പിന്നെ ഒരു വൈകല്യവും നമുക്ക് മുന്നിൽ പ്രശ്നമാകില്ല. എന്ത് വൈകല്യം, ഞാനിപ്പോ 2 കാലുള്ളവർക്കടിയും ഭാഗ്യവാനാ. സാർ നോക്കൂ, ഞാൻ വിചാരിക്കുന്ന ഉയരം ഞാൻ കീഴടക്കും. അപ്പൊ ഒരു കാര്യം ചെയ്, താൻ നടന്നു, ഞാൻ അവിടേക്കുള്ള പരിപാടി മാറ്റി. ഞാൻ ഒരാളെ കണ്ടിട്ട് കണ്ണൻ അവിടെ എത്തുന്ന മുമ്പ് ഞാൻ അവിടെ വരാം. അവതരിപ്പിക്കുന്നു AR റഹ്മാൻ ഷോ കൊച്ചിയിൽ ഈ മാസം 12 ശനിയാഴ്ച വൈകുന്നേരം 6:30 മുതൽ. പ്രവേശന ടിക്കറ്റിനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.lovers.tv.in, bookmyshow.com, insider.in and Paytm. ഏവർക്കും സ്വാഗതം. പണിയിലാണല്ലോ.
അല്ല, എവിടെയെങ്കിലും പോയിട്ട് വരുന്ന വഴിയാണോ? ഞങ്ങൾ ആ ബ്യൂട്ടി പാർലർ വരെ ഒന്ന് പോയതാ. അമ്മായി പാർലറിൽ പോവാ? അയ്യോ, എനിക്ക് വേണ്ടിയല്ലടി, ദേ ഇവൾക്ക അമ്പാട്ട മരുമോളല്ലേ, എന്തെങ്കിലും കുറവ് വരുത്താൻ പറ്റുമോ? നന്നായിട്ടുണ്ടടി. അല്ല, ഗിരിയേട്ടനെവിടെ? ഗിരിയേട്ടൻ അവിടെയുണ്ട്. അല്ല, ഞാനിവളോട് പറയായിരുന്നേ ഡ്രൈവിംഗ് പഠിക്കാൻ. അപ്പൊ പിന്നെ ഒരു കാറ് വാങ്ങിയാ മതിയല്ലോ, പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി എവിടെയെങ്കിലൊക്കെ കറങ്ങാമല്ലോ, അല്ലേടി? അത് നല്ലതാ. അല്ല, അമ്മായി കേറിയിരിക്കുന്നില്ലേ? ഇല്ലടി പെണ്ണേ, പോണം. ഒന്ന് വെറുതെ കയറി അന്വേഷിച്ചിട്ട് പോവാന്ന് കരുതി. അല്ല, ദേവൻ എവിടെ? പുറത്തു പോയി. ആ, അലച്ചിലല്ലേ അവസ്ഥ? അങ്ങനെ പോയില്ലേ. എന്നാലും സാറിന് ആരോടും പരാതിയൊന്നുമില്ല. ചേച്ചി, ഹലോ. ഇല്ല ഗിരിയേട്ടാ, അതെന്താന്നറിയില്ല. ഇവിടെ ഗംഗയമ്മയും വന്നിട്ടുണ്ട്. ശരി. ഗിരിയേട്ടനാ, ദേവൻ സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന്. എന്താ ദേവൻ സാറിനോട് ഗിരിയേട്ടന് ഇത്ര അർജന്റായി പറയാനുള്ള? അതെനിക്കറിയോ. നീ ക്ലാസ്സിൽ പോയില്ലേടി? പോയി വന്നതാ. ആ, അത് കളയണ്ട. എന്തെങ്കിലും പഠിച്ച് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്കിക്കോ. മാനത്തുനിന്ന് പൊഴിഞ്ഞു വിടാനൊന്നുമില്ല. ഞാനങ്ങനെ കാത്തിരിക്കുന്നൊന്നുമില്ലേ? അമ്മയോട് നീ എതിർത്ത് പറയുന്നേ? ശരിയാക്കി കളയും ഞാൻ. പോട്ടെടി മോളെ, പിള്ളേരാകുമ്പോ കുറച്ച് കുറുമ്പൊക്കെ വേണ്ടേ? അല്ലടി മൊഴി, നമുക്ക് പോയാലോ? അമ്മായി നിക്കടി, നിനക്കെന്താ ഇത്ര തിരക്ക്? പോണം. നമുക്കൊക്കെ ചെന്ന് അടുത്തിരുന്നാലല്ലേ പരിഗണന കിട്ടു. ചേച്ചി. അല്ല, നീ ഇതെവിടെ പോയിട്ട് വരുന്നടാ? അവൻ കമ്പ്യൂട്ടർ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിയാ. എന്റെ പൊന്നെ, നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും പഠിത്തം തുടങ്ങിയോ? നീ അപ്പൊ ശാസ്ത്രജ്ഞനാവും. അത്രയ്ക്കൊന്നും കഴിവെനിക്കില്ല അമ്മായി. പിന്നെ അമ്മായിടെ പേര് പറഞ്ഞ ശാസ്ത്രജ്ഞനാവൂന്ന് എനിക്കറിയില്ല. എന്താവന്റെ വർത്തമാനത്തിന്റെ ഒരു ശേല്. ആ, ദൈവം തമ്പുരാൻ നിലനിർത്തി കൊടുക്കട്ടെ. വാടി മോളെ, ആ ജ്വല്ലറിയിലും കൂടെ ഒന്ന് കയറണം. നിന്റെ നെക്ലസ് വന്നോന്ന് അറിയണ്ടേ? ഇവളൊരു ഫാഷൻ കണ്ടിട്ട് ചെന്ന് ചോദിച്ചപ്പോഴേ സ്റ്റോക്കില്ല. അതാ ആഗ്രഹിച്ച വാങ്ങിക്കൊടുക്കാതിരിക്കാൻ പറ്റുമോ? വാ മോളെ. ശരി മോഴി. എന്തിനാന്ന്? അവളെയും കൊണ്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വരുന്ന വഴിയാ. അത് നമ്മളെ ഒന്ന് അറിയിക്കണ്ടേ? ഗംഗീച്ച കട്ടക്ക് പിടിച്ചിരിക്കാണല്ലോ. അതിനുദ്ദേശമുണ്ട്. ആ, നീ വാ, കഴിക്കാനെടുക്കാം. അച്ഛനെന്താ ഇക്കാര്യം എന്നോട് ഇതുവരെ പറയാതിരുന്നേ? എന്റെ വിവാഹത്തിന് സ്ത്രീധനം വാങ്ങിക്കണമെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എടാ, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് പറയുമ്പോ മാത്രമല്ല, ആ അവസ്ഥയിൽ നിന്നെ അറിയിച്ച് വേദനിപ്പിക്കണ്ടെന്ന് കരുതി. ഓ, അപ്പോ ആ പണത്തിന്റെ സ്നേഹമാണ് അമ്മക്ക് ഗംഗയോട്. കൊള്ളാം. കോടികൾ ദാനം തന്ന ആള് കയ്യിൽ ഒരു പൈസ ഇല്ലാതെ വിഷമിക്കുമ്പോ നമ്മൾ അതിസമ്പന്നര്. ആ പണം തിരിച്ചു കൊടുത്ത ദേവൻ സാറിന് നിലനിൽക്കാൻ പറ്റില്ലേ? ഞാനതിന് ശ്രമിച്ചു, പക്ഷേ ചില നേരത്തെ അച്ഛന്റെ ഒതുങ്ങിക്കൂടൽ കാണുമ്പോഴാ എനിക്ക് ദേഷ്യം വരുന്നത്. കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവാനെന്ന് പറഞ്ഞാലും സഹിക്കുന്നതിന്റെ പരിധിയില്ലേ? എടാ, സംസാരിക്കുന്നത് ഞാനായാലും നീ ആയാലും അത് കരുതലോടെ വേണം. ആ, അമ്മ വരട്ടെ, ഞാൻ പറയാം. ഇനി അമ്മയുടെ അത്യാർത്ഥിക്ക് അല്പം എടുത്താൽ പോലും ബാക്കി കൊടുക്കാലോ? ദേവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ എനിക്കൊരു ചങ്കിടിപ്പ. അയാളുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോ നമ്മളും അതിന് ഉത്തരവാദികളാണ് എന്നൊരു തോന്നൽ. ഉത്തരവാദികളാണ്? ഗംഗയുടെ വിവാഹം നടന്ന സാഹചര്യം ഒന്നും പ്രശ്നമല്ല, അവളെ ഞാൻ സംരക്ഷിച്ചോളാം. അതിനെനിക്ക് ആ പണം വേണ്ട. നിങ്ങൾക്ക് വിഷമോ? ഞങ്ങള് പാർലറിൽ നിന്ന് ഇവളുടെ വീട്ടിലേക്ക് പോയി, അവിടുന്ന് പിന്നെ ജ്വല്ലറിയിലേക്കും. ഓ, ഇവിടെ എത്തിയപ്പോഴാ ഒരു സമാധാനമായത്. എടാ,
ഇവിടെ എങ്ങനെയുണ്ടടാ? എനിക്കൊരു വ്യത്യാസം തോന്നില്ല. നിനക്ക് തോന്നില്ല, നല്ലത് കണ്ട പിടിക്കില്ലല്ലോ. ആമേ, ഞങ്ങളുടെ കല്യാണത്തിന് വാങ്ങിച്ച പണം ദേവൻ സാറിന് തിരിച്ചു കൊടുക്കണം. സാറിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി പറ്റൂ. അത് ശരി, ഇത്തിരി നേരം കിട്ടിയപ്പോ മോനെ പറയേണ്ടതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു അല്ലേ? അച്ഛൻ പറഞ്ഞോ പറഞ്ഞല്ലയോ, അത് വിഷയമല്ല, കൊടുക്കേണ്ടത് ന്യായ. എന്നാ നീ ഒരു കാര്യം ചെയ്, ആ ജയന്തനെ ശ്യാമിനെ ചെന്ന് കണ്ട് ദേവന്റെ സ്വത്തൊക്കെ അങ്ങ് തിരിച്ചു കൊടുക്കാൻ പറ. അവരുടെ കാര്യം നമ്മൾ അന്വേഷിക്കണ്ട. എങ്കിലേ ഈ പണത്തിന്റെ കാര്യം നീയും അന്വേഷിക്കണ്ട. ഇതൊക്കെ നിന്നെ കൊണ്ട് ചോദിപ്പിക്കുന്നതാ, അച്ഛൻ മാത്രമല്ല വേറെ ചിലരും. അമ്മേ, വെറുതെ അനാവശ്യം പറയരുത്. ഞാൻ മനുഷ്യത്വം പഠിച്ചത് അമ്മയിൽ നിന്നല്ല, അങ്ങനെ പഠിക്കാൻ കണ്ടിട്ടുമില്ല. അവൻ പറയട്ടെ, എനിക്കിത്തിരി മനുഷ്യത്വം കുറവാ. ഒരു കാര്യം ചെയ്യാം, കാശ് തന്നത് ഇവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ, ഇവള് തീരുമാനിക്കട്ടെ. തണുതമിണ്ടാത്ത ആപത്തിൽ നിൽക്കുന്ന തന്റെ കുടുംബ സഹായിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്, കഴിവുണ്ട്. ആ പണം തിരിച്ചു കൊടുക്കണ്ടേ? ആർക്കും ഒന്നും തിരിച്ചു കൊടുക്കണ്ട. കേട്ടല്ലോ, ഇനിതേ ഇക്കാര്യം ഇവിടെ മിണ്ടിപ്പോരുത്. ഇവിടെ ജനിച്ച നിനക്കില്ലാത്ത ബുദ്ധി കേറി വന്ന അവൾക്കുണ്ട്. ഉണ്ടാവും അമ്മേ, ചേർത്ത് പിടിച്ചോണ്ട് നടക്കുമ്പോ പറഞ്ഞു മനസ്സിലാക്കാൻ എളുപ്പല്ലേ? അവളെ ഇങ്ങനെ മാറ്റിയെങ്കി അമ്മയുടെ കഴിവ് ഞാൻ അംഗീകരിച്ചു. ഒരുപാട് സന്തോഷായച്ചാ, ആരുടെയും കണക്കൂട്ടിലൊന്നും പഴിച്ചില്ല. ഇരിക്കി വിധിച്ച് ദാമ്പത്യം കൊള്ള. ഫ്ലവേഴ്സ് അവതരിപ്പിക്കുന്നു എ ആർ റഹ്മാൻ ഷോ കൊച്ചിയിൽ ഈ മാസം 12 ശനിയാഴ്ച വൈകുന്നേരം 6:30 മുതൽ. പ്രവേശന ടിക്കറ്റിനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.flowerstv.in, bookmyshow.com, insider.in and paytm. കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പോസ്റ്റ് ഓഫീസുകളിലും ടിക്കറ്റുകൾ ലഭ്യമാണ്. ഏവർക്കും സ്വാഗതം.